ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വരുന്നു. അപ്പം നമ്മളിന്ന് പുതിയ പഴങ്ങളൊന്നും അല്ല പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഒരുപാട് സംശയങ്ങൾ പലരും കമൻറ്റ് ബോക്സിലും മെസ്സേജ് ബോക്സിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതിലൊന്നാണ്, നമ്മൾ ഈ നടുന്ന പഴച്ചെടികളും പച്ചക്കറികളുടെയൊക്കെ പൂവുകളും കായ്കളും കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന്. അപ്പം അതിനകത്ത് ഒരു ആദ്യത്തെ ഉത്തരം, ഈ നമുക്ക് ഒരു ചെടിയെ സംബന്ധിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ റംബൂട്ടാൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 1000 ഒരു പൂങ്കുലം 1000-2000 പൂക്കളുണ്ടാകും. അതിനകത്ത് പഴങ്ങളായിട്ട് മാറുന്നത് 20-25 കായ്കളേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പരാഗണത്തിൽ കൂടാണ്. പരാഗണം എന്നൊരു സംഭവം, പോളിനേഷൻ നല്ല രീതിയിൽ നടക്കണം. പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ, അതായത് നമ്മുടെ വേനൽക്കാലം എന്ന് പറയുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മിക്കവാറും എല്ലാ ചെടികളും പൂവിടുന്നതും കായ്കളുണ്ടാവുന്നതും. അപ്പോൾ ഇത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത, നമ്മുടെ അതികഠിനമായ ചൂട്, ഈ ചൂട് സഹിക്കാൻ പറ്റാതെ എൻ്റെ പല മരങ്ങളും ഉണങ്ങി വന്നിട്ട് പിന്നെയും പൊട്ടിക്കളിക്കാറുണ്ട്. അപ്പം നമുക്ക് മനുഷ്യനെ സഹിക്കുന്നില്ല, എത്രയോ പേര് കൃഷിസ്ഥലത്തെന്ന് പറയാറുണ്ട്, അവരുടെ നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട്, സൂര്യരശ്മിയേറ്റ് സൂര്യ താപമേറ്റ് പൊള്ളി ശരീരം പൊള്ളിയെന്ന്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഇന്ന് UV റേഡിയേഷനും IR റേഡിയേഷനൊക്കെ അടിക്കുന്നു, നമ്മുടെ ശരീരത്തെ അടിക്കുന്നു, ശരീരത്തിന് ക്ഷതമേൽക്കുന്നു. അപ്പം നമ്മളെക്കാൾ സെൻസിറ്റീവായിട്ടുള്ള ഈ പൂക്കളും കായ്കളും ഇലകൾക്കൊക്കെ ഇത് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അമിതമായ ചൂട് കൺട്രോൾ ചെയ്യണം അപ്പോൾ ചെടികൾക്ക്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജലസേചനം ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിക്ക് ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക, ചെടിയെ മൊത്തം ഒന്ന് കുളിപ്പിക്കാൻ നോക്കുക. വലിയ വലിയ മരങ്ങളാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അതിന് സ്പ്രേയറോ മറ്റോ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തണൽ നൽകാൻ പറ്റുന്ന ചെടിക്കൊക്കെ തണൽ നല്ല രീതിയിൽ കൊടുക്കുക. ആദ്യം ചെയ്യേണ്ട ഒന്നുമല്ല, കഴിഞ്ഞ് പഴച്ചെടികളുടെ മഴക്കാല സംരക്ഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ചെടിക്ക് ഒരു തടവെടുത്ത ശേഷം, നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാം, അമ്ല സ്വഭാവമാണ്, അസിഡിറ്റി കൂടിയ പുളി മണ്ണാണ് നമ്മുടേത്. കാരണം മണ്ണൊലിപ്പ് നടക്കുന്നതുകൊണ്ട്, ക്ഷാര സ്വഭാവം, ആൽക്കലൈനിറ്റി എല്ലാം ലയിച്ച് ഒഴുകി പോകുന്നതുകൊണ്ട് മണ്ണിന് അസിഡിറ്റിയാണ്. അസിഡിറ്റി വരുമ്പം ചെടികൾക്ക് വളരാനുള്ളൊരു ടെൻഡൻസി കുറയും, പല മൂലകങ്ങളും അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുമ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും, ഇതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും, ക്ഷാരം ഇട്ട് കൊടുക്കും. അതായത് ബേസ്, കുമ്മായമോ ഡോളോമൈറ്റോ ചുണ്ണാമ്പുകല്ലോ മുട്ടയുടെ തോട് പിടിച്ചതോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് കുമ്മായം ഹ്രസ്വകാല വിളകൾക്കും ഡോളോമൈറ്റ് ദീർഘകാല വിളകൾക്കും, ഡോളോമൈറ്റ് വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ മരങ്ങളൊക്കെ ആകുമ്പോൾ ഡോളോമൈറ്റ് മതി, ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുക, ഒരു പിടി ചുവട്ടിൽ ചേർത്തിടാതെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുമ്മായത്തിൻ്റെ ഒരു കുഴപ്പം, കലക്കി ഒന്നും ഒഴിക്കാൻ നിൽക്കരുത്, മണ്ണി മിക്സ് ചെയ്താണ് കുമ്മായം കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം അമ്ല സ്വഭാവം മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ചെടിക്ക് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഡെഫിഷ്യൻസി ചെടിക്കുണ്ടാവും, അത് പൂക്കൾ കൊഴിയാനും കായ്കൾ കൊഴിയാനും കാരണമാകും. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, പൊട്ടാസ്യത്തിൻ്റെ കുറവ്. അപ്പം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ, പൊട്ടാഷ് നമ്മൾ ചെടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്, MOP SOP, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും സൾഫേറ്റ് ഓഫ് പൊട്ടാഷും. അപ്പം ഇതിന് ഓരോ ഘടകം, പച്ചക്കറിക്കാണെങ്കിലോ വലിയ മരങ്ങൾക്കാണെങ്കിലോ തെങ്ങിനാണെങ്കിലോ വാഴയ്ക്കാണെങ്കിലോ ഓരോന്നിന് ഓരോ അളവുണ്ട്. ആ അളവിനനുസരിച്ച് പൊട്ടാഷ് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു വലിയൊരു മരമൊക്കെ ആകുമ്പം 250-500 ഗ്രാം വരെ പൊട്ടാഷ് കൊടുക്കാം. അതിനുശേഷം ഈ പൊട്ടാഷ് കൊടുക്കുമ്പോഴും ജലസേചനം ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ബോറോണ്. ബോറോണിൻ്റെ അഭാവം മൂലവും പൂക്കളും കായ്കളും കൊഴിയും. നമ്മുടെ ഈ ചില മഞ്ഞളിപ്പ്, പിന്നെ ഇലയുടെ തണ്ടിന് കട്ടി കൂടുക, ഈ വാഴപ്പഴത്തിൽ കല്ല് കടിക്കുന്ന പോലെ, അതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസിയിൽ ഉള്ളതാണ്. അപ്പം നമ്മുടെ റംബൂട്ടാനിലൊന്നും ഡെഫിഷ്യൻസി നമുക്ക് ഏത് രീതിയിലാണ് കണ്ടെത്തുന്നത്, അതിൻ്റെ പഴം കൊഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ പൂക്കൾ കൊഴിയുക, ഇങ്ങനെ പല രീതിയിലാകും. അപ്പം നമ്മൾ ബോറോൺ, മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ബോറോൺ കൊടുക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ചെടികളുടെ ഈ കൊഴിഞ്ഞു പോക്കിന് നമ്മൾ പറഞ്ഞു പൊട്ടാഷ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ ബോറോൺ എന്ന് പറഞ്ഞ സൂക്ഷ്മ മൂലകം, നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. ഇതെല്ലാം നമ്മൾ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ മണ്ണിൻ്റെ അമ്ലത മാറ്റാൻ വേണ്ടി കുമ്മായമോ ഡോളോമൈറ്റോ ഉപയോഗിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഞാൻ പറഞ്ഞുതരാം. പ്ലാന്റോഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് കിട്ടും. ഈ പ്ലാന്റോഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ കിട്ടും, എനിക്ക് തോന്നുന്നു 100 ml 130-150 രൂപയേ വിലയുള്ളൂ. അത് 4.5% ആൽഫ നാഫ്തെയിൽ അസറ്റിക് ആസിഡാണ് അതിനകത്തെ കോമ്പൗണ്ട്.
അത് ചെയ്യേണ്ടത് ഒരു 4.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് 1 ml ഇതൊഴിച്ച് മിക്സ് ചെയ്തിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ചെടികളെ ഒന്ന് കുളിപ്പിക്കുക. അപ്പം നമ്മുടെ ചെടികൾക്ക് എന്താ ഒരു ഉഷാർ വരും. അപ്പം ഈ ഈ കോമ്പൗണ്ട് ഉപയോഗിക്കുന്ന പ്ലാന്റോഫിക്സ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളിലെ പഴങ്ങളും അതായത് അൺറൈപ്ഡ് മച്ചുർ ആകാത്ത വിളയാത്ത പഴങ്ങളും പൂക്കളും കൊഴിയുന്നത് ഒരു പരിധിവരെ ഈ കോമ്പൗണ്ട് സ്പ്രേ ചെയ്താൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഈ രീതികളെല്ലാം നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ ഒരു പരിധിവരെ, പിന്നെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടിൻ്റെ ആയിരിക്കാം നമുക്ക്, പിന്നെ മണ്ണിൻ്റെ ഘടനയുടെ ആയിരിക്കാം, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമുക്ക് സസ്യങ്ങളോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാം നമ്മൾ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഇതുമൂലം ഇങ്ങനെ കൊഴിയാനുള്ള, അതൊക്കെ ഒരു പരിധിവരെയാണ്. ബാക്കി നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ കൂട്ട് നമ്മുടെ ചെടികളെ നോക്കുക. പലരും കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് ചോദിക്കും വളരുന്നില്ലെന്ന് പറയും. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കും ഒരു ചെടി, ഏതെങ്കിലും ഏത് ചെടിയാണ് വളരാത്തത്. നല്ല രീതിയിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ചില പ്ലാന്റുകളുണ്ട്, അതൊക്കെ ഡോർമസി സ്റ്റേജാണ്. ഞാൻ തന്നെ വളർത്തിയ ഒരു ചെടിയൊക്കെ 5 വർഷം 2 ഇല ഒരു നാമ്പുമായിട്ട് നിന്നു. അപ്പോൾ ആ ചെടിയുടെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡോർമസി സ്റ്റേജ് അത് കഴിഞ്ഞിട്ടേ അത് വളരും. അപ്പം നമ്മൾ വളരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ കെയർ ചെയ്യുക, ഈ പറഞ്ഞതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക. പച്ചക്കറികളിലും നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഫോളോ അപ്പ് ചെയ്താൽ പൂക്കളുടെ കൊഴിച്ചിലോ കായകളുടെ കൊഴിച്ചിലോ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ എത്ര എമൗണ്ടാണ് അധികം കെമിക്കൽ, നമ്മൾ കെമിക്കൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്. കണക്കിൽ കൂടുതലാണ് ചെടികൾക്ക് പല ദോഷങ്ങളും വരാൻ കാരണം. പിന്നെ ജൈവവളം ഉപയോഗിക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ ജൈവവളം ഉപയോഗിക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഈ റംബൂട്ടാനെല്ലാം കായ്ക്കാൻ പോകുന്ന സമയത്ത് അതായത് ആ സീസൺ ആകുമ്പോൾ അധികം ജലം കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വേനൽക്കാലം, വേനൽക്കാലം എന്ന് പറഞ്ഞ് നമ്മുടെ മാർച്ച് ഏപ്രിൽ ഇപ്പോഴൊക്കെ ഫെബ്രുവരിയിലേ തുടങ്ങും, ഈ സമയത്ത് നല്ല രീതിയിൽ ജലം വലിയുമ്പോൾ ഒരു സ്ട്രെസ്സ് കിട്ടിയിട്ടാണ് പല ചെടികളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതും കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് ചെടികൾക്ക് ആ സ്ട്രെസ്സ് കിട്ടുന്ന സമയത്ത് ചിലർ ആരോ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരൻ ടാങ്കർ ലോറി കൊണ്ടുവച്ചെന്ന് 250 മൂട് റംബൂട്ടാന് പൂക്കുന്ന സീസണായപ്പം വെള്ളം ഒഴിച്ചിങ്ങ് കൊടുത്തു നല്ല രീതിയിൽ. അപ്പം പുള്ളിക്ക് പൂക്കളേക്കാൾ കൂടുതൽ അവിടെ തളിരാ വന്നത്. അപ്പം അധികമായിട്ട് കിട്ടിയാലും ഒരു സ്ട്രെസ്സാണ് ഈ നമുക്ക് എല്ലാ പഴങ്ങളും കിട്ടുന്ന ഒരു സ്ട്രെസ് മൂലമാണ് അത് അതിൻ്റെ സീസണാകുമ്പോൾ. അപ്പം നമ്മൾ ഓവറായിട്ട് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ തളിരലകൾ അടുത്ത് അതായത് ചെടിക്ക് വളരണ്ടേ, അപ്പം തളിരലകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൺട്രോൾ മെഷേഴ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്, കൊടുക്കുന്ന വെള്ളമാണെങ്കിലും വളങ്ങളാണെങ്കിലും എല്ലാം. അപ്പം ഒരുവിധത്തിൽ സംശയം മാറിക്കാണും, എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. 1-2 ദിവസം ഇത് ചെയ്തിട്ട് നമ്മൾ ഉപേക്ഷിച്ചാൽ നമുക്കൊരിക്കലും പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തില്ല. ഞാനീ പറഞ്ഞില്ലേ ജലം മൊത്തം അടിച്ചു കൊടുക്കാമെന്ന്. അപ്പം വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉള്ള സമയമായിരിക്കാം, ദൗർലഭ്യമുള്ള സമയമായിരിക്കാം, പക്ഷേ നമ്മളാവുന്ന രീതിയിലൊക്കെ ചെടിക്കൊരു തണലും അതിന് വേണ്ട വെള്ളം സ്പ്രേ ചെയ്യുന്ന രീതിയിലും കൊടുത്തിട്ട് ബോറോണ്, പൊട്ടാഷ്, അതുപോലെ ഞാൻ പറഞ്ഞ പ്ലാന്റോഫിക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു നമുക്കൊരു 100ൽ 50% റിസൾട്ട് വന്നിരിക്കും, കാരണം ബാക്കിയെല്ലാം പ്രകൃതിയുടെ കയ്യിലാണ്. ഇതുപോലെ നമ്മുടെ റംബൂട്ടാൻ്റെയും പുലാസാൻ്റെയും പല പഴവർഗ്ഗങ്ങളുടെയും കായകൾ കൊഴിയുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കായ കൊഴിച്ചുള്ള ഒരു പരിധിവരെ തടയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു, അതായത് ചൂടിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ജലം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഈ ഹോർമോണൽ എഫക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലൊന്നും പ്രകൃതി എന്ന് പറഞ്ഞൊരു സംഭവം, അതിനകത്ത് നമുക്ക് എല്ലാം ഒരു പരിധിവരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അമിതമായ ചൂടുള്ളപ്പോൾ ചെടി മുഴുവൻ നന്നായി നനയ്ക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, മുകളിലെ ഭാഗത്തേക്ക് സ്പ്രേയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം തണൽ നൽകാൻ പറ്റുന്ന മരങ്ങളാണെങ്കിൽ പരമാവധി തണൽ നൽകുക. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവ്, മ്യൂറേറ്റോ പൊട്ടാഷോ സൾഫേറ്റോ പൊട്ടാഷോ കണക്കനുസരിച്ച് ചെടിയുടെ വലുപ്പം അനുസരിച്ച് അവയ്ക്ക് കൊടുക്കണം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസായ ബോറോണിൻ്റെ അഭാവം മൂലമാണ് പലതും പൂക്കളും കായ്കളും കൊഴിയുന്നത്. സൂക്ഷ്മമൂലമായ ബോറോൺ നൽകുക. അതുപോലെ മണ്ണിൽ ഞാൻ പറഞ്ഞു തടവെടുത്തിട്ട് അമ്ല സ്വഭാവം മാറ്റാനായിട്ട് ഡോളോമൈറ്റോ കുമ്മായോ ആവശ്യത്തിന് കൊടുക്കുക. അതുപോലെ തന്നെ
നമ്മൾ ചെയ്യേണ്ടത് പ്ലാനോഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആൽഫ നാഫ്തയിൽ അസറ്റിക് ആസിഡ് കിട്ടും 4.5% ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഒരു 130 രൂപയിലേ ഉള്ളൂ 100 ml അത് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്ററാണ് മാത്രമല്ല അത് എന്ത് ചെയ്യുന്നു പ്രിവെൻറ്റ് നമ്മുടെ കായ്കൾ കൊഴിച്ചിൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അത് ചേർത്താൽ അതുപോലെ സൈസ് പഴങ്ങളുടെ സൈസ് കൂടാനും ഉപയോഗിക്കും അപ്പം ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൻ്റെ ഇതും പറഞ്ഞു ഞാൻ 1 ലിറ്ററിൽ 4.5 ml കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേസമയം പഴങ്ങളുടെ സൈസ് കൂടാനാണ് പൈനാപ്പിളിലൊക്കെ അവരുപയോഗിക്കുന്നത് 10 ml വരെ 5 ലിറ്ററിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞൻ യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ഒന്ന് അതുവരേക്കും നിങ്ങളിൽ നിന്നും ബൈ ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ